Ode on the Lungi by Kaiser Haq. He is a Bangladeshi translator, critic and academic known for his translation from Bengali into English. He is a recipient of Bengal Academy Literary Award. He is a former professor of English at the University of Dhaka. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബംഗാളി ട്രാൻസ്ലേറ്ററും ക്രിട്ടിക്കും അക്കാഡമിക്കൊക്കെയാണ്. ഏറ്റവും ഫേമസ് ആയിട്ട് നോൺ ആയിട്ടുള്ളത് ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് തന്നെയാണ്. അതായത് ബംഗാളിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. അതേപോലെ ബംഗാൾ അക്കാഡമി ലിറ്റററി അവാർഡൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേപോലെ ഇപ്പം ഒരു ഫോർമർ പ്രൊഫസറാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ദക്കയിൽ ഫോർമർ പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു പോയതെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷുകാർ പോയി എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഇന്നും ഇമ്പീരിയലിസം തുടരുന്നുണ്ട്. ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരില്ല, എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഇന്നും ഇമ്പീരിയലിസം തുടർന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതായത് ഇപ്പം ഫോറിനേഴ്സ് നമ്മുടെ ഇടയിലില്ല. അപ്പം നമുക്കറിയാം, നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇടയിൽ ഫോറിനേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരില്ല ഇല്ല എന്ന് നമുക്കറിയാം. എന്നാലും ഇപ്പോഴും കോളനൈസ് ചെയ്യുന്നുണ്ട് ഫോറിനേഴ്സ് നമ്മളെ. അപ്പം അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സാർട്ടോറിയൽ ഇൻഇക്വാലിറ്റിയാണ്. അതായത് ദാറ്റ് ഈസ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. നമ്മളിപ്പം എല്ലാ ഡ്രസ്സിനും ഒരേ വാല്യൂ ആണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. എന്നിരുന്നാലും നമ്മൾ കുറച്ച് ഡ്രസ്സിന് കുറച്ച് ലോ ആയിട്ടുള്ള വാല്യൂ തന്നെയാണ് കൊടുക്കുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഇപ്പം നമ്മളൊരു എന്താ പറയുക ഫോർമലായിട്ടൊരു മീറ്റിംഗ് കൂടാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ എന്ത് ഡ്രസ്സാണ് ഇടുക? നമ്മളൊരിക്കലും നമ്മുടെ ഡ്രസ്സായിട്ടുള്ള ലുങ്കിയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ലുങ്കിയോ ഒന്നും ഒരിക്കലും യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ അത് ധരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഫോർമൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടൈയും കോട്ടും ഷൂസൊക്കെ ഇട്ട് വെസ്റ്റേണേഴ്സിൻ്റെ ഡ്രസ്സ് എടുത്ത് അവരുടെ ആ ഒരു ഡ്രസ്സിലായിരിക്കും നമ്മൾ എപ്പോഴും ഒരു ഫോർമൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. അപ്പം ഈ ഒരു വെസ്റ്റേണേഴ്സിൻ്റെ ഡ്രസ്സായ ടൈയും കോട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ, അത് നമ്മൾ കാണിക്കുന്ന വൺ വേ ഓഫ് കൊളോനൈസേഷൻ എന്നാണ് നമ്മളെ കാണിക്കുന്നത്. കാരണം നമ്മളെ ഇപ്പോഴും ആ ഒരു ബ്രിട്ടീഷിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഫോറിനേഴ്സിൻ്റെ കീഴിലാണ് എന്നാണ് അത് കാണിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടേതായിട്ടൊരു ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോർമൽ മീറ്റിങ്ങിനൊന്നും പോകുമ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ ലുങ്കിയൊന്നും യൂസ് ചെയ്യില്ല. പകരം നമ്മൾ ഈ ടൈയും കോട്ടൊക്കെ ഇട്ട് ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് കോളനൈസേഷൻ തന്നെയാണ്. അപ്പം നമ്മളെപ്പോഴും എന്താ ചൂസ് ചെയ്യുന്നത്, വി ആർ പ്രിഫറിങ് വെസ്റ്റേൺ ഡ്രസ് റാദർ ദാൻ ഇന്ത്യൻ ക്ലോത്ത്സ്. നമുക്ക് നമ്മുടേതായ ക്ലോത്ത് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിൽ ഒരു ഡ്രസ്സ് ഉണ്ട് എന്നിരുന്നാലും നമ്മൾ ഇതിനെയൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഉറപ്പായിട്ടും പ്രിഫർ ചെയ്യുന്നത് വെസ്റ്റേൺ ഡ്രസ്സാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതും യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ഈ ഒരു പോയത്തിലേക്ക് നോക്കുമ്പം ഇവിടെ ഈസ് പോയറ്റ് അതായത് സ്പീക്കർ ഇവിടെ ഒരാളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം ഒരു ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ പോയറ്റായ വോൾട്ട് വിറ്റ്മാനെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ ഗ്രാൻഡ് പാ എന്നാണ് വിളിക്കുന്നത്. ഗ്രാൻഡ് പാ ഒറിജിനലായിട്ട് ഗ്രാൻഡ് പാ എന്നല്ല, പക്ഷേ ഈ പോയതിൽ അങ്ങനെയാണ് വിളിക്കുന്നത്. എന്നിട്ട് വോൾട്ട് വിറ്റ്മാനോട് പറയുവാണ്, അതായത് വോൾട്ട് വിറ്റ്മാൻ്റെ ഒരു വർക്കായ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു വർക്കിൽ ഒരു ഡിസയറായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഐ ലൈക്ക് ടു വിസിറ്റ് സം എക്സോട്ടിക് പ്ലേസ് ലൈക്ക് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്ത്യനെ എന്തായിട്ട് അദ്ദേഹം കാണുന്നത്, അദ്ദേഹം ഒരു എക്സോട്ടിക് പ്ലേസസ് ആയിട്ടാണ് കാണുന്നത്. അതായത് നമുക്കറിയാം ഇതെന്ത് കോൺസെപ്റ്റാണ്, കോളനൈസർ കോൺസെപ്റ്റാണ്. അതായത് തേർഡ് വേൾഡിനെ അല്ലെങ്കിൽ തേർഡ് വേൾഡിനെ വെസ്റ്റേണേഴ്സ് കാണുന്നത് എന്തായിട്ടാണ്, എക്സോട്ടിക് ആയിട്ടാണ്. അപ്പം അത് തന്നെയാണ് ഇവിടെ വോൾട്ട് വിറ്റ്മാനും ഇന്ത്യനെ എക്സോട്ടിക് ആയിട്ടാണ് കാണുന്നത്. നമുക്കറിയാം വോൾട്ട് വിറ്റ്മാനെ പറ്റി പറയുമ്പം എപ്പോഴും വോൾട്ട് വിറ്റ്മാൻ ഒരു ഡെമോക്രാറ്റിക് പോയറ്റ് എന്ന രീതിയിലാണ് കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഡെമോക്രാറ്റിക് പോയറ്റ് എന്ന നിലയിൽ നിലനിൽക്കുന്ന വോൾട്ട് വിറ്റ്മാൻ ഇന്ത്യനെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് കണ്ട് എന്താ പറയുക കാണുന്നില്ല, പകരം എന്താ അവിടെ ഒരു എക്സോട്ടിക് ആയിട്ട് അതായത് കോളനൈസർ കോൺസെപ്റ്റാണ് കൊണ്ടുവരുന്നത്. ഇന്ത്യ എത്ര ഡെമോക്രാറ്റിക് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ എന്താണ് എത്ര ഡെമോക്രാറ്റിക് ആണെന്ന് പറഞ്ഞാലും സർട്ടേറിൽ ഇൻഇക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട്. സാർട്ടോയിൽ ഇൻഇക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട് കാരണം
നമ്മളിപ്പോഴും ചില ഡ്രസ്സിനൊന്നും ഒരു വാല്യൂ കൊടുക്കുന്നില്ല. അതായത് ചില ഡ്രസ്സിന് നമ്മൾ ഒരു ഹൈ വാല്യൂ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ചില ഡ്രസ്സിനൊന്നും ഒരേ ഒരു വാല്യൂ പോലും നമ്മൾ കൊടുക്കുന്നില്ല. അതിനൊരു ഇൻഇക്വാലിറ്റി തന്നെ അവിടെ ഉണ്ട്. ഇപ്പോൾ ജാക്കറ്റും ടൈനെ പറ്റിയൊന്നുമല്ല ഈ പോയിട്ട് പറയുന്നത്. ഐ ആം ടോക്കിംഗ് ഓഫ് സംതിങ് മോർ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലുങ്കിയെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ ലുങ്കി എന്ന് പറയുന്നതിന് നമ്മൾ എപ്പോഴും എന്താ ഒരു ഇന്നിക്വാലിറ്റി കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലുങ്കിക്ക് പല പല ഡിഫറെൻ്റ് നെയിംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലുങ്കി കാണിക്കുന്ന എന്താ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി, ഇന്ത്യയുടെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ് ഈ ലുങ്കി നമ്മളെ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പോയത്ത് പറയുന്നുണ്ട് നമ്മൾ US പോപ്പുലേഷനെ വെച്ച് നോക്കുമ്പം അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ ലുങ്കി യൂസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ലുങ്കി ഉടുക്കുന്നവർ ആ ഒരു പോപ്പുലേഷനേക്കാളും കൂടുതലാണ് എന്നാണ് പറയുന്നത്. പിന്നീട് ഈ പോയിട്ട് പറയുന്നുണ്ട് വോൾട്ട് വിറ്റ്മാനെ ഒരോട് ചോദിക്കുവാണ്, വോൾട്ട് വിറ്റ്മാനെ ഒരു വൈറ്റ് ഹൗസിൽ ഒരു മീറ്റിങ്ങിന് വിളിക്കുവാണെങ്കിൽ ലുങ്കി ഉടുത്തുകൊണ്ട് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ വോൾട്ട് വിറ്റ്മാൻ ഉറപ്പായിട്ടും പറയുമില്ല ഞാൻ ലുങ്കി ഉടുത്തുകൊണ്ട് പോകത്തില്ല, പക്ഷെ കിൽറ്റ് ഞാൻ ഉടുത്തുകൊണ്ട് കിൽറ്റ് എന്ന് പറഞ്ഞൊരു ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്യും എന്ന് പറയുക. അപ്പോൾ അതെന്താണ് ഒരു ഫോർമൽ ഫംഗ്ഷന് പോകുമ്പോൾ ഉറപ്പായിട്ടും ലുങ്കി ഉടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല അല്ലേ. അപ്പം അത് കാണിക്കുന്നത് എന്താ കിൽറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സ്, അതായത് അത് അമേരിക്കൻസിൻ്റെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് അല്ലെങ്കിൽ ഒരു ഡ്രസ്സാണ്, അപ്പം അതിനെ യൂസ് ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യക്കാരുടെ ഡ്രസ്സ് യൂസ് ചെയ്യാനായിട്ട് ഒരിക്കലും അവർ തയ്യാറാവില്ല. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ വെസ്റ്റേണേഴ്സിൻ്റെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിനെ നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട്. അവരോടൊന്ന് പറയുവാണെങ്കിൽ അവരത് ചെയ്യുമോ? ഇല്ല. ഉറപ്പായിട്ടും ഫോറിനേഴ്സ് നമ്മൾ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞാൽ അവരൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യുകയില്ല, ചെയ്യയില്ല. പക്ഷെ പകരം നമ്മളെന്ത് ചെയ്യുന്നു, അവരുടെ ആ ഒരു സ്റ്റൈലിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മൾ അതുമായിട്ട് ഫോർമൽ മീറ്റിംഗ്സ് അല്ലെങ്കിൽ ബാക്കി എന്തിനും നമ്മൾ പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളെപ്പോഴും എന്താ വെസ്റ്റേൺ ഡ്രസ്സിട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഇത് കാണിക്കുന്ന എന്തോ ഒരു കൈൻഡ് ഓഫ് നിയോ ഇമ്പീരിയലിസമാണ് ഈ കാണിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ പറയുവാണ് മ്യാൻമാർ ശ്രീലങ്ക. അപ്പം മ്യാൻമാറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുങ്കി യൂസ് ചെയ്യുന്നത് നാഷണൽ ഡ്രസ്സായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ശ്രീലങ്ക എന്ന് പറയുന്നത് പാർട്ടി വെയറായിട്ടാണ് ലുങ്കി യൂസ് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ മ്യാൻമാറിനെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരുടെ നെറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ചുളുക്കും, അവരെ ഒരു ഔട്ട്കാസ്റ്റായിട്ട് കാണാനായിട്ടും ആൾക്കാർ തുടങ്ങും. പക്ഷെ ഒരിക്കൽ ഈ ലുങ്കി എന്താവും ഗ്ലോബലൈസ്ഡ് ആകും, അപ്പം നമ്മൾ തലകുനിച്ച്, അതായത് ഇവരെ പണ്ട് കണ്ട് മ്യാൻമാറിനെ കണ്ട് പണ്ട് കളിയാക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തല നെറ്റി ചുളുക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ പിന്നീട് ഈ ലുങ്കി ഗ്ലോബലൈസ്ഡ് ആയി കഴിയുമ്പം എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ മുൻപിൽ പോയി തല കുനിച്ച് നിൽക്കേണ്ടി വരും എന്നാണ് പോയിട്ട് പറയുന്നത്. എന്നിട്ട് പോയിട്ട് പറയണ ഈ ഇന്ത്യയിലോ ബംഗ്ലാദേശിലോ ഇങ്ങനെ ഇവിടെ മാത്രം ഒന്നും അല്ല ഈ ഒരു ലുങ്കിക്ക് വാല്യൂ ഇല്ലാത്ത, വീട്ടിൽ പോലും ലുങ്കിക്ക് ഒരു വാല്യൂമില്ല, അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട്. കാരണം തൻ്റെ കസിൻ്റെ കാര്യം പറയുവാണ്, തൻ്റെ കസിന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വരുന്നു, ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടി ലുങ്കി യൂസ് ചെയ്യുന്നു. അപ്പോൾ ലുങ്കി ഇടാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഒരു ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു കസിനാണ്, അപ്പോൾ കസിൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു ദിവസം അപ്പൻ വരുന്നതിന് മുമ്പ് ഈ ലുങ്കി എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പം വന്നാൽ ഓൾറെഡി പെട്ടെന്ന് ഫ്രീ ആകാനായിട്ട് ഈ ലുങ്കി എടുക്കും, അപ്പോൾ അതുകൊണ്ട് അത് കാണാതിരിക്കാനായിട്ട് ഈ കുട്ടി കൊണ്ട് ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്ക് അത് ഒരിക്കലും ഇഷ്ടമല്ല എന്ത് ഈ ലുങ്കി ഉടുക്കുന്നത്. അതെന്ന് പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി പറയുന്നത് ഇറ്റ് ഈസ് എ റിഡിക്കുലസ് എത്നിക് അറ്റയർ എന്നാണ് കുട്ടി പറയുന്നത്. അപ്പം നമ്മുടെ സ്പീക്കർ പറയുവാണ്, അപ്പം ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഞാനപ്പം ഇതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് നടത്താനായിട്ട് പോവുകയാണ് എന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. പോയിട്ട് പറയുന്നത് ഞാനിതൊരു പ്രൊട്ടസ്റ്റ് നടത്താനായിട്ട് പോകുന്നത് ലുങ്കി എടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രൊട്ടസ്റ്റ് നടത്താനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ലുങ്കി എടുത്തുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റ് നടത്താൻ നോക്കുമ്പം എന്നെ കാണുന്ന എല്ലാവരും പറയും എന്താണ് എനിക്ക് വട്ടാണ് അല്ലെങ്കിൽ എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, അപ്പോൾ അങ്ങനെ പറയുമെന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ കോളേജിലൊക്കെ ഒരു കുട്ടി ലുങ്കി എടുത്തുകൊണ്ട് വന്നാൽ നമ്മൾ പറയും ആ ഈ കൊച്ചിന് എന്തോ കുഴപ്പമുണ്ട്, ഇതെന്താ എല്ലാവരും കൂടുന്നൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ലുങ്കിയാണ് കൊടുക്കുന്നത്, അങ്ങനെ പറയുന്നവരാണ് നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ ഈ എന്താ പറയുക
പ്രൊട്ടസ്റ്റ് നടത്താൻ പോകുമ്പോൾ ഞാൻ ലുങ്കി എടുത്തുകൊണ്ട് പോയ ആൾക്കാർ എനിക്ക് വട്ടാണെന്നൊക്കെ പറയും, പക്ഷെ എനിക്ക് അതിനെപ്പറ്റിയൊന്നും ഒരു ഞാൻ അതിനെയൊന്നും കെയർ ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ സ്പീക്കർ പറഞ്ഞത്. എന്നിട്ട് പറയുവാണ്, ഞാൻ അതിന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലും ഞാൻ പ്രൗഡായിട്ട് പറയും, ഐ ആം എ ലുങ്കി ആക്ടിവിസ്റ്റ് എന്ന് ഞാൻ പ്രൗഡായിട്ട് തന്നെ പറയും എന്ന് പറയാം. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, നമുക്ക് ഒന്നിച്ചു കൂടി ലുങ്കി പാർട്ടീസും ലുങ്കി പരേഡ്സും ഒക്കെ നടത്താം, അങ്ങനെ നമുക്കൊരു ലുങ്കി ഡേ തന്നെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പോയറ്റിവിടെ പറയുന്നത്. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത്? ഇത് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ഉയർത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പം വാൾട്ട് വിറ്റ്മാനോടും പറയുവാണ്, നിങ്ങൾക്കും ഇടയ്ക്കൊക്കെ ഈ ഒരു ലുങ്കി യൂസ് ചെയ്യാം, കാരണം ഞങ്ങളൊക്കെ എപ്പോഴും നിങ്ങളുടെ വെസ്റ്റേൺ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ഇടയ്ക്ക് വെസ്റ്റേൺ വെയേഴ്സൊക്കെ വേണ്ട എന്ന് വെച്ച് ഞങ്ങളുടെ ഈ ലുങ്കിയൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് പോയിട്ട് ലുങ്കിയുടെ ഫീച്ചേഴ്സിനെ പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ലുങ്കിയെപ്പറ്റി അറിയാവുന്നവർക്കും അറിയത്തില്ലാത്തവർക്കും, അല്ലെങ്കിൽ ലുങ്കിയെ ഭയങ്കര എന്താ പറയുക ഒരു വാല്യൂ ഇല്ലാതെ കണക്കാക്കുന്ന ആൾക്കാർക്കെല്ലാം ലുങ്കിയുടെ ഫീച്ചേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലുങ്കി എന്ന് പറയുന്നത് പല കളറിലുണ്ട്, അത് വൈറ്റ് കളറിലുണ്ട്, അതേപോലെ ഡിഫറെൻ്റ് കളറിലുണ്ട് എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ചെക്കായിട്ടുള്ള ലുങ്കിയുണ്ട്, അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ലുങ്കിയുണ്ട്, വൈറ്റ് കളറിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, അതേ പല ഡിഫറെൻറ്റ് കളറിൽ വേണമെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ് ലുങ്കി എന്ന് പറയാം. പിന്നെ പറയുകയാണ് 45x80 inches ഒക്കെയാണ് ഒരു ലുങ്കി എന്ന് പറയുന്നത് എന്ന് പറയാം. അത് റെക്റ്റാങ്കുലർ പീസാണ് എന്നൊക്കെ പറയാം. അപ്പോൾ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസൊന്നുമില്ല, ലുങ്കിക്ക് ഒറ്റ ഒരു സൈസാണ് ഉള്ളത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതിന് ഇന്ന സ്മോൾ മീഡിയം അങ്ങനെ ഒരു സൈസും ഡിഫറൻസും ഒന്നുമില്ല. ഒറ്റ ഒരു മുണ്ടിന് എല്ലാവർക്കും സെയിം സൈസാണ്, ആർക്ക് വേണമെങ്കിലും ഒരു ലുങ്കി യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയാം. ഇനി ഒരു ലുങ്കിയുടെ ഒരു സൈഡിൽ എന്തെങ്കിലും മോശം, എന്തെങ്കിലും ചെളിയോ അങ്ങനെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചെളിയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ, മോശം വന്നിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് നമുക്കതിനെ തിരിച്ച് അതിൻ്റെ അപ്പുറത്തെ സൈഡ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ കഴിയണമെന്നൊന്നുമില്ല എന്നുള്ള രീതി പറയാം. അതായത് ഫ്രണ്ടിൽ ഇച്ചിരി ചെളി പറ്റിയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് എടുത്തുകൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മളിപ്പോൾ അലമാരിയിലൊക്കെ വെക്കുവാണെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ ഡ്രസ്സൊക്കെ വെക്കുന്ന പോലെ, കോട്ടും പാൻറ്റും ഷൂസൊക്കെ എടുത്ത് വെക്കുന്നത് പോലെ ഒത്തിരി സ്പേസ് ഒന്നും വേണ്ട, ചെറിയ കുറച്ച് സ്പേസ് മതി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സൂപ്പർ സ്ട്രിംഗ് തിയറിയായ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ തിയറിയുണ്ട്, സൂപ്പർ സ്ട്രിംഗ് തിയറി. അപ്പം ഈ ഒരു തിയറിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യാനായിട്ടൊക്കെ എന്താണ് ഈ ഒരു ലുങ്കി കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി കീറിയിട്ടുള്ള ലുങ്കിയൊക്കെ ആണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയുക, പാത്രം കഴുകി തുടയ്ക്കാൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. തറയിലൊക്കെ ചെളി ഉണ്ടെങ്കിൽ അത് തൂക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ടും പറ്റുമെന്നാണ് പോയിട്ട് പറയുന്നത്. അതേപോലെ ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ അത് നമുക്ക് തലയിൽ ടർബനായിട്ട് കെട്ടി യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതേപോലെ ഭയങ്കര തണുപ്പായിട്ടുള്ള ഒരു ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നമുക്കതിനെ അതേപടി ബ്ലാങ്കറ്റായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ കബഡിയൊക്കെ പോവുകയാണെങ്കിൽ അതിനെ ജീ സ്ട്രിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതായത് കബഡിക്ക് കെട്ടെന്ന് അറിയാനാകത്തോട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ജീ സ്ട്രിങ്സ് ആയിട്ട് കെട്ടാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ലുങ്കി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഏത് സിറ്റുവേഷനിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ലുങ്കി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഓഫ് എന്താ, ഇക്വാളിറ്റീനെയാണ് കാണിക്കുന്നതെന്ന് പറയുക. അതേപോലെ ഈസ്റ്റേൺ നേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ നമുക്ക് ലുങ്കിനെ കാണാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു സ്ലീപ്പിംഗ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി എ പാരഡൈസ് ഫോർ യു എന്നാണ് പോയിട്ട് പറയുന്നത്. അതേപോലെ മൺസൂൺ ടൈമിലൊക്കെ നമ്മുടെ ബിബ്ലിക്കൽ റെഫറൻസ് പറയുന്നത് പോലെ, ഇപ്പം മൺസൂൺ ടൈമിലൊക്കെ ഭയങ്കര മഴ പെയ്യുവാണെങ്കിൽ, ഭയങ്കര പ്രളയമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ ലുങ്കിനെ എന്ത് ചെയ്യാം, ഒരു ബലൂണപ്പായിട്ട് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബലൂണപ്പായിട്ടുള്ള ലുങ്കി ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ട്രീയുടെ ടോപ്പിൽ കയറി രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ലുങ്കിനെ ഇതിൻ്റെ വാല്യൂ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, യൂസ്ലെസ് ആയിട്ടുള്ള സ്റ്റാർസിനെ ഇത് വേവ് ചെയ്ത് കാണിക്കണം. അതായത് കോളനൈസേഴ്സിനെയാണ് പറയുന്നത് യൂസ്ലെസ് സ്റ്റാർസ് എന്ന്. അപ്പം അവരെ ഇത് വേവ് ചെയ്ത് കാണിക്കണം, അതായത് ഇതിൻ്റെ വാല്യൂ നിങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിനെ വേവ് ചെയ്ത് കാണിക്കണമെന്നാണ് പറയുന്നത്.